ഈ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാലോ? ഹലോ, ചേട്ടാ, ഈ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഇനിയും മുന്നോട്ട് പോകണം സർ. അയ്യോ ഏട്ടാ, നമ്മുടെ കുഞ്ഞ്! സർ, ഇന്നലെ വെളുപ്പിന് 4 മണിക്കാണ് സംഭവം. പക്ഷെ പൊള്ളിയതോ ആസിഡ് പോലത്തെ ദ്രാവകം വീണതുപോലെ തോന്നുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആരാ? ഈ ഫാമിലി ആയിട്ട് നിനക്കെന്താ ബന്ധം? എല്ലാ മീഡിയക്കാരെയും വിവരം അറിയണം. അല്ലെങ്കിൽ പ്രസാദം എന്നെ ഏൽപ്പിച്ചേനെ. മോള് പോയി ദീപാരാധനയ്ക്ക് വന്നോളൂ, അപ്പ വാങ്ങിക്കാം. നിനക്കെന്നെ ശരിക്കും അറിയൂല മോളെ. ഈ കോളേജിലെ ഒരു സ്റ്റുഡന്റ് വിചാരിച്ചാൽ മതി എന്റെ ഈ കസേര തെളിപ്പിക്കാൻ. വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടി. ഇവള് പ്രശ്നാവൂടോ മാഡം? ഈ ക്യാമ്പസും ഇവിടുത്തെ നിരവധി കുട്ടികളും മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ്. കുട്ടികളിൽ പലരും അവരുടെ ട്രാപ്പിലാണ്. സുഖേഷൻ സാറേ, ഞാൻ പറഞ്ഞ ആ ആക്സിഡന്റ് ഇല്ലേ, ഒരു ഫാമിലി മരിച്ച സംഭവം അതല്ലേ? ഇയാൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാവും കേട്ടോ. ആരോട് ചേച്ചിയുടെ കയറി പോണേ? ആ ആക്സിഡന്റിന്റെ ഏക തെളിവും സാക്ഷിയും ഞാൻ മാത്രമാണ്. എന്താ ഒന്നും മിണ്ടാത്ത, ഐസ്ക്രീം വാങ്ങിത്തരില്ലേ? അമിതമായ ലഹരി ഉപയോഗിച്ച് ഡോക്ടർ സക്കറിയ ജോണിന്റെ മകൻ ഏതോ ഒരു തെരുവിൽ മരിച്ചു കിടക്കുന്നു. സംതിങ് പേഴ്സണൽ. ചേച്ചിയുടെ അനിയൻ ഞാനാണെങ്കിൽ എന്നെ കൊല്ലാതിരുന്നൂടെ? വെറുതെ വിടാമായിരുന്നില്ലേ നിനക്ക് അവനെ? ചേച്ചിയുടെ അനിയൻ എബിന്റെ അനിയത്തിയാണ് ഞാൻ. ഇന്നാണ് ചേച്ചി ഞാൻ എല്ലാം അറിഞ്ഞത്.